സുഹൃത്തുക്കളെ, ഇന്ന് നമുക്ക് മൈക്രോസോഫ്റ്റ് വേർഡ് 2019 പിക്ചർ എങ്ങനെ ഇൻസേർട്ട് ചെയ്യാം, പ്രത്യേകിച്ച് ടെക്സ്റ്റിനകത്ത് പിക്ചർ ഇൻസേർട്ട് ചെയ്യുമ്പോൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കാനുള്ളത്, പിക്ചറിൻ്റെ അറേഞ്ച്മെൻറ്റ്സ് എങ്ങനെ, പിക്ചറിൻ്റെ റൊട്ടേഷൻ എങ്ങനെ, പിക്ചറിന് ബോർഡർ കൊടുക്കുന്നതിന് പിക്ചറിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് എങ്ങനെയാണ് ഒഴിവാക്കുക, ഇങ്ങനെ തുടങ്ങിയിട്ട് പിക്ചറിന് ടെക്സ്റ്റ് റാപ്പിക്ക് എങ്ങനെ തുടങ്ങാം, എങ്ങനെ ചെയ്യാം എന്നതിനെക്കുറിച്ചൊക്കെ. അപ്പോൾ ടെക്സ്റ്റിനകത്ത് ഒരു പിക്ചർ കൊണ്ടുവരുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറേ കാര്യങ്ങളെക്കുറിച്ചുള്ള ഒരു വീഡിയോ ആണ് ഇന്ന് നമ്മൾ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആ വീഡിയോയിനെ കുറിച്ച് നിങ്ങൾക്ക് കേട്ടിട്ട് നിങ്ങൾക്ക് അത് ഉപകാരപ്പെടുമെന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. എന്തായാലും പ്രത്യേകിച്ച് നമ്മൾ ഡിഗ്രി ലെവലിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം പ്രോജക്റ്റൊക്കെ ചെയ്യുന്ന സമയത്ത് വളരെ ഉപകാരപ്പെടുന്ന ഒരു കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. ആ ഒരു രീതിയിൽ തന്നെ നമ്മളതിനെ മനസ്സിലാക്കിയെടുക്കുകയും അതിനെ പ്രാക്ടിക്കൽ ചെയ്യുകയും ചെയ്യുക. നിങ്ങൾക്ക് നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. മർഹബ ബിക്കും ജമീഅൻ ഇലാ ഹാദിഹി അദ്ദൗറ തദ്രിബിയ ഇലൻ ആനി എം എസ് വേർഡ് വ നഹ്നു നുനാഖിഷ് അൽയൗം كيف ندرج صورة في مستند وورد وكيف ننسق هذه الصورة وما هي المعلومات وما هي الأمور التي لا بد أن نعتريها في تنسيق الصورة بين النصوص في MS Word 2019 നമ്മൾ പിക്ചർ എങ്ങനെയാണ് ടെക്സ്റ്റിനകത്ത് എങ്ങനെയാണ് പിക്ചർ ഇൻസെർട്ട് ചെയ്യുക, പിക്ചർ ഇൻസെർട്ട് ചെയ്ത പിക്ചറിന് നമ്മൾ എങ്ങനെയൊക്കെ എന്തൊക്കെ സെറ്റിങ്സ് ഇതിനകത്ത് ചെയ്യാൻ പറ്റും എന്നതിനെ കുറിച്ചുള്ള ഒരു ഡെമോ ക്ലാസ് ആണ് ഇതിനകത്ത് നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ളത്. അവലൻ മഹ് ഇദ്രാജ് സൂറത്ത് മിൻ മിലഫ് ഫിൽ മുസ്തനദ്, ഫയലിൽ നിന്ന് അല്ലെങ്കിൽ നെറ്റിൽ നിന്ന് എവിടെന്നെങ്കിലും നമുക്ക് നമ്മളുടെ ഡോക്യുമെന്റിൽ ഇൻസേർട്ട് ചെയ്യണം, പിക്ചർ ഇൻസേർട്ട് ചെയ്യണം. ഇന്ദമ നുഴുദ്ദുൽ ഇലാന ഔ ഖിലാഫൻ ലി കിതാബിൻ ഔ ബിതാഖത തഹ്നിയ ഔ ഗൈരിഹ അല്ലത്തി നഹ്താജു ലൈഹ തസ്മീമിൻ ജയ്യിദിൻ ബി മുസാഅദി സൂറ അലൈന അൻ നദ്റുജ സൂറ ബൈന നസൂസ്. അപ്പൊ ഇന്ദമ നൊഴുദ്ദുൽ ഇലാന നോട്ടീസ് തയ്യാറാക്കുമ്പോൾ ഔ ഖിലാഫൻ ലി കിതാബിൻ അല്ലെങ്കിൽ പുസ്തകത്തിന് വേണ്ട കവർ പേജ് തയ്യാറാക്കുമ്പോൾ ഔ ബിതാഖത തഹ്നിയത്തിൻ അതല്ലെങ്കിൽ ഒരു പിന്നെ എന്താ പറയുക ഗ്രീറ്റിംഗ് കാർഡ് തയ്യാറാക്കുമ്പോൾ ഗൈരിഹ അതല്ലാത്തതും അല്ലത്തിൻ ഹത്താജു ഇലാ തസ്മീമിൻ ജയ്യിദിൻ ബി മുസാഅദി സൂറ പിക്ചറിന്റെ സഹായത്തോടെ നല്ല രീതിയിലുള്ള ഒരു ഡിസൈൻ ആവശ്യം വരുന്ന സമയത്ത് അലൈന അന്നദ്റുജ സൂറ ബൈന നുസൂസ് ടെക്സ്റ്റുകൾക്കിടയിൽ നമുക്ക് പിക്ചർ ഇൻസെർട്ട് ചെയ്യേണ്ടി വരും. അങ്ങനെ പിക്ചർ ഇൻസെർട്ട് ചെയ്യേണ്ടി വരുമ്പോൾ എന്തൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം എന്നാണ് പഠിക്കാനുള്ളത്. അവലൻ അൽ ഖുതുവാത്തിൽ ഇദ്രാജി സൂറ പിക്ചർ ഇൻസെർട്ട് ചെയ്യാനുള്ള സ്റ്റെപ്സ് നെങ്കുറു ഫൗക തബുവീബ് ഇദ്രാജ് അൽ മൗജൂദ് ഫി ശരീത്ത് തബുവീബ്. അപ്പോൾ ടാബ് റിബണിൽ അതായത് റിബൺ ശരീത്ത് തബുവീബ് റിബൺ അല്ലെങ്കിൽ നമ്മൾ പഴയ ഭാഷയിൽ പറഞ്ഞാല് മെനു ബാർ, ഈ മെനു ബാറിലുള്ള ഇദ്രാജ് ഇൻസെർട്ട് എന്ന് പറയുന്ന ടാബിൽ ക്ലിക്ക് ചെയ്യാം. ഓ നെങ്കുറു ഫൗക നെങ്കുറു ഫൗക അദാത്തിൻ ലി ഇദ്രാജ് സൂറ ഫിൽ മജ്മുഅ റുസൂമാത്ത് തൗലഹിയ. അങ്ങനെ ഇല്ലസ്ട്രേഷൻസ് എന്ന് പറയുന്ന റുസൂമാത്ത് തൗലഹിയ എന്ന് പറഞ്ഞാൽ ഇല്ലസ്ട്രേഷൻസ്, ആ ഇല്ലസ്ട്രേഷൻസ് എന്ന് പറയുന്ന ഗ്രൂപ്പിൽ നാം ക്ലിക്ക് ചെയ്യുന്നു. ഫയലുർ മുറബ്ബൽ ഹിവാർ ലി ഇദ്രാജ് സൂറ. അപ്പൊ നമ്മള് പിക്ചർ ഇൻസെർട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ വരുന്നു. അപ്പൊ നെൻകുറു ഫൗക അദാദിൻ ലീദ്രാജ് സൂറ. അപ്പൊ പിക്ചർ ഇൻസെർട്ട് ചെയ്യാനുള്ള ഒരു പിക്ചറിന്റെ ബട്ടൺ അവിടെ ഉണ്ടാവും, അതിൽ ക്ലിക്ക് ചെയ്യാൻ വേണ്ടത്. സുമ്മൻ അഖ്താർ മെൽ മുജല്ലദി ആ സൂറ അല്ലത്തിൻ ഉരീദു അലി ലീദ്രാജ് ബിൽ മുസ്തനദ്, പിന്നീട് ഡോക്യുമെന്റിൽ ഇൻസെർട്ട് ചെയ്യാൻ നമ്മൾ ഉദ്ദേശിക്കുന്ന പിക്ചർ ഉണ്ടാവും, ആ പിക്ചറിനെ നമ്മൾ ആ ഫോൾഡറിൽ നിന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. നെൻകുറു ഫൗക സിർ ലീദ്രാജ് എന്നിട്ട് ഇൻസെർട്ട് എന്ന് കൊടുക്കുക. ഇപ്പൊ എങ്ങനെയാണ് ഇൻസെർട്ട് കൊടുക്കുക എന്നുള്ളതിനെ കുറിച്ചാണ് നമ്മൾ ആദ്യമായിട്ട് ഇവിടെ പഠിക്കുന്നത്, എങ്ങനെയാണ് ഒരു പിക്ചർ ഇൻസെർട്ട് ചെയ്യുക. ഇപ്പൊ ഒരു പിക്ചർ ഇൻസെർട്ട് ചെയ്യാൻ വേണ്ടത് നമ്മൾ ആദ്യം പറഞ്ഞു ഇതാണ് ശരീത്തു തബുവീബ് എന്ന് പറയുന്ന ഈ ശരീത്തു തബുവീബില് ഇദ്രാജ് എന്ന് പറയുന്ന തബുവീബ് എടുക്കുക, ടാബ് എടുത്തു. ഇദ്രാജ് എന്ന് പറയുന്ന ടാബില് കുറെ കാര്യങ്ങളുണ്ട്. ഇതിനകത്ത് നമ്മളിപ്പോ ചെയ്യുന്നത് പിക്ചർ ഇൻസെർട്ട് ചെയ്യുന്നതിനെ കുറിച്ചാണ്, അസൂറ അതാണ് റുസൂമാത് തൗലഹിയ എന്ന് പറയുന്നത്, ഡ്രോയിങ്സ് ചെയ്യുന്നതിന് ബേസ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ഈ പിക്ചർ റുസൂമാത് തൗലഹിയ എന്നതിൽ നമ്മൾ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഇതിനകത്ത് പിക്ചർ ഇൻസെർട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇപ്പൊ ഈ പിക്ചർ എവിടുന്നൊക്കെ ഇൻസെർട്ട് ചെയ്യാം എന്നതിന് ഇവിടെ ഹാദൽ ജിഹാസ് സുവറ ഇബറൽ ഇന്റർനെറ്റ് 2019 അല്ലെങ്കിൽ 2010 ശേഷം വന്നിട്ടുള്ള ഒരു ഓപ്ഷൻസ് ആണ് ഇതൊക്കെ. ഇപ്പൊ നമ്മൾ ഇതിൽ ക്ലിക്ക് ചെയ്യുന്നതോടുകൂടെ നമ്മൾ ഈ കമ്പ്യൂട്ടറിൽ നിന്നാണ് സിസ്റ്റം ഇൻസെർട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതല്ലെങ്കിൽ നമുക്ക് നെറ്റ് ഉണ്ടെങ്കിൽ നെറ്റിൽ നിന്ന് നേരിട്ട് പോയിട്ട് എന്ത് ചെയ്യാം, പിക്ചർ ഇൻസെർട്ട് ചെയ്യാം.
ഞാനിവിടെ ഇത് കൊടുക്കുന്നു, ഹാദൽ ജിഹാസ് എന്ന ഇത് കൊടുക്കുന്നു. എന്നതിന് ശേഷം ഞാനിവിടെ ഒരു പിക്ചർ എടുക്കുന്നു. സൗദിയുടെ ഒരു പിക്ചറാണ് എടുത്തിട്ടുള്ളത്. ഇവിടെ പിക്ചറിന് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും, ഈ പിക്ചർ ഇതാണ് ഇൻസേർട്ട് ചെയ്യാനുള്ള ഓപ്ഷൻസ്. എന്തൊക്കെ പോയത്? ഇദ്രാജ് ടാബ് മെനുവിൽ ഇദ്രാജിൽ സൂറ, സൂറയിൽ നിന്ന് സൂറത്തു മിൻ മിലഫ് എന്ന് കൊടുത്തു. എന്നിട്ട് പിക്ചർ നമ്മൾ എന്ത് ചെയ്യുന്നു, എവിടെയാണ് പിക്ചർ ഉള്ളതെങ്കിൽ ആ ഫോൾഡറിൽ നിന്ന് പിക്ചർ ഇൻസെർഷൻ കൊടുക്കുന്നു. ഇതാണ് ഒരു രീതി എന്ന് പറയുന്നത്. ഇനി അടുത്തത് എങ്ങനെയൊക്കെയാണ് പിക്ചർ. അപ്പൊ നമ്മൾ പിക്ചർ ഇൻസെർട്ട് ചെയ്തിട്ടേ ഉള്ളൂ. പിക്ചർ ഇൻസെർട്ട് ചെയ്താല് പിക്ചർ ഇവിടെ വരും. അതില് ബാക്കി എഡിറ്റിംഗ് എങ്ങനെയൊക്കെയാന്നതിനെ കുറിച്ച് നമുക്ക് പഠിക്കാം. ഇപ്പൊ തൻസീക്ക് സൂറ, നമ്മളൊരു പിക്ചർ ഇൻസെർട്ട് ചെയ്താൽ അവിടെ ധാരാളം ഓപ്ഷൻസ് വരും. അതിൽ പ്രധാനപ്പെട്ട ഒരു ഓപ്ഷൻ ആണ് പിക്ചർ ഇൻസെർട്ട് ചെയ്യുന്നതോടുകൂടി അത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഫോർമാറ്റ് അല്ലെങ്കിൽ തൻസീക്ക് എന്ന് പറയുന്ന ഒരു ടാബും കൂടെ അവിടെ തെളിഞ്ഞു വരും. പിക്ചറിന് ഒരു ടാബ് അവിടെ തെളിഞ്ഞു വരും. ഇപ്പൊ ഇവിടെ കാണാം തൻസീക്ക്. ഞാൻ അവിടെ പിക്ചർ ഇൻസെർട്ട് ചെയ്തിട്ടില്ലെങ്കിൽ ആ തൻസീക്ക് എന്നുള്ളത് അവിടെ നിന്ന് പോയി പിക്ചറിൽ സെലക്ട് ചെയ്യാത്തപ്പോ. ഇപ്പൊ പിക്ചർ സെലക്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് തെളിഞ്ഞു വരും, തൻസീക്ക് എന്ന് പറയുന്ന ഓപ്ഷൻ തെളിഞ്ഞു വരും. അപ്പൊ തൻസീക്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിന് വേണ്ട എഡിറ്റിങ്ങിന് ആവശ്യമായ, പിക്ചറിനെ എഡിറ്റ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള എല്ലാ ടൂൾസും ഇവിടെ തെളിഞ്ഞു വരും. അപ്പൊ അതിൽ ഏതൊക്കെ വേണ്ടത് നമുക്ക് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ആ ടൂളാണ് ഇവിടെ ഉള്ളത്. ഈ ഒരു പിക്ചർ, ഈ ഒരു ടാബിനകത്ത് നമുക്ക് ചെയ്യാവുന്ന കുറെ കാര്യങ്ങളുണ്ട്. ഇപ്പൊ ബാദ് ഇദ്രാജി സൂറ നുനസിഖു സൂറ ഹസ്ബമാൻ ഉരീദു, പിക്ചർ ഇൻസെർട്ട് ചെയ്തതിനു ശേഷം നമ്മളുടെ പിക്ചർ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ നമുക്ക് അതിനെ എഡിറ്റ് ചെയ്യാം. വഹാദിഹിയ തൻസീഖത്ത് ഫി സൂറ, താഴെ പറയുന്നതൊക്കെയാണ് അതിൽ വേണ്ട ഫോർമാറ്റിങ്. അവലൻ തഗീറുൽ ഹജ്മ്, എങ്ങനെയാണ് ഇൻസെർട്ട് ചെയ്തിട്ടുള്ള പിക്ചറിനെ നമ്മൾ അതിനെ റീസൈസ് ചെയ്യുക എന്നാണ്. നൻകുറു ഫോക്കസ് സൂറ, ആദ്യം നമ്മൾ പിക്ചറിന്റെ മുകളിൽ ക്ലിക്ക് ചെയ്യണം. ഫത്തദൂർ അലിഹ അലാമത്തെ തഹദീദ്, അപ്പൊ അതിന്റെ ഒരു സെലക്ഷൻ സെലക്ഷൻ ടൂള്, സെലക്ഷന്റെ ഒരു സൈൻ അവിടെ വന്നിട്ടുണ്ടാവും, അടയാളം അവിടെ വന്നിട്ടുണ്ടാവും. ദെൻ നവത്ത് വാല ഈ റുക്കിനില്ല, എന്നിട്ട് പിക്ചറിന്റെ ഏതെങ്കിലും ഒരു കോർണറിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുക. വൻ എസ്ഹബുലി ലിൻകാസ്, അതിനെ ഉള്ളിലേക്ക് വലിച്ചാല് നമ്മൾ പിക്ചർ പിക്ചർ ചെറുതാവും. ഔലിൽ ഇസ്തിയാദ്, പുറത്തേക്ക് വലിച്ചാൽ അതിനെ വലുതാക്കാനും പറ്റും. അപ്പൊ അങ്ങനെയാണ് പിക്ചറിനെ വലുതാക്കുകയും ചെറുതാക്കുകയും ചെയ്യുന്നത്. ഇപ്പൊ ഇതാണ് ഏതെങ്കിലും കോർണറിൽ എന്ന് പറഞ്ഞത്. ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതിങ്ങനെ ഈ ഒരു രീതിയിലാണ് ചെറുതാവുക. അപ്പൊ അതിന് അതിൻ്റെതായ ബുദ്ധിമുട്ടുണ്ടാവും. എന്നാൽ നേരെ മറിച്ച് അറബി ഇത് പിക്ചറിനെ ഒരു കോർണറിൽ വെച്ചിട്ട് ഷിഫ്റ്റും കൂടെ പ്രസ് ചെയ്ത് കണ്ട് ചെറുതാക്കുകയാണെങ്കിൽ, പ്രസ് ചെയ്യുമ്പോൾ ഷിഫ്റ്റും കൂടെ കോർണറിൽ പ്രസ് ചെയ്യുക, ഷിഫ്റ്റ് കീബോർഡിൽ ഷിഫ്റ്റ് പ്രസ് ചെയ്യുക, എന്നതിന് ശേഷം ഉള്ളിലേക്ക് വലിച്ചാൽ അത് ഒരേ സൈസിൽ, ഒരേ അതിന്റെ പ്രിപ്പോർഷൻസ്, അതിന്റെ ഹൈറ്റും വെയിറ്റും, അതിന്റെ ഹൈറ്റും വിഡ്ത്തും അതിന്റെ പ്രിപ്പോർഷൻ കീപ്പ് ചെയ്തും കൊണ്ട് അതിനെ നമുക്ക് കൂട്ടുകയും കുറക്കുകയും ചെയ്യാം. കണ്ടോ? അപ്പൊ ഇങ്ങനെ പിക്ചറിനെ കൂട്ടുകയും കുറക്കുകയും ചെയ്യാനുള്ള ഓപ്ഷൻ ആണ് ഇവിടെ ഉള്ളത്. അതാണ് റീസൈസ് പിക്ചർ എന്ന് പറയുന്നത്. പിക്ചർ റീസൈസിങ് ഇതാണ്. ഷിഫ്റ്റ് പ്രസ് ചെയ്തും കണ്ടാവുമ്പോൾ അതിന് അതിന്റെ ഒരു പ്രപ്പോർഷൻ കാത്തു സൂക്ഷിക്കാൻ എളുപ്പമാണ്. അതല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ വലിച്ചാല് അതിന് അതിൻ്റെതായ കുറെ പിന്നെ പിക്ചറിന്റെ ഒരു ക്ലാരിറ്റിക്ക് അത് കോട്ടം വരുത്തും എന്നുള്ളതാണ്. ദെൻ ഈ ആദ്യത്തെ തൽവീന്, പിക്ചറിന് നമ്മൾ ഒരു അതിന് ഓൾറെഡി ഒരു കളർ ഉണ്ടാവും, ആ കളറ് മാറ്റി പുതിയൊരു കളറ് വേറൊരു തരത്തിലുള്ള കളറിലേക്ക് നമുക്ക് സെറ്റ് ചെയ്യണം. ഇപ്പൊ ഉദാഹരണം പറഞ്ഞാൽ നമ്മളിപ്പോ പ്രിന്റ് ചെയ്യുന്നത് മിക്കവാറും ബ്ലാക്ക് ആൻഡ് വൈറ്റിലായിരിക്കും, ബ്ലാക്കിലായിരിക്കും പ്രിന്റ് ചെയ്യുന്നത് അല്ലെ. നമ്മൾ കളർ പ്രിന്റ് അല്ല ചെയ്യുന്നതെങ്കിൽ നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും, ഇത് കളറിൽ എടുക്കുമ്പോൾ ബുദ്ധിമുട്ട് വരും. അപ്പൊ അതിനെ ഗ്രേ സ്കെയിലേക്ക് മാറ്റാം. അപ്പൊ അതിനെ ബ്ലാക്ക് ആൻഡ് വൈറ്റിന്റെ മിക്സിംഗിൽ അതവിടെ നിർത്തിക്കോളും. അതുപോലെ നമുക്ക് സൗകര്യത്തിനനുസരിച്ച് കളർ മാറ്റാം. അപ്പൊ നൻകുറു മുസ്തവജൻ അല സൂറ, പിക്ചറിൽ ഡബിൾ ക്ലിക്ക് ചെയ്യാം. ഫത്തദ്ഹറു തബീബ് തൻസീഖ് സൂറ ഫി ശരീഅത്തി തബീബ്, അപ്പൊ നമ്മൾ നേരത്തെ സൂചിപ്പിച്ച പോലെ അവിടെ പിക്ചർ പിക്ചറിനെ ഇൻസെർട്ട് ചെയ്യാൻ, പിക്ചറിനെ എഡിറ്റ് ചെയ്യാനുള്ള
പിന്നെ തെൻസേക്ക് എന്ന് പറയുന്ന ഒരു ടാബ് അവിടെ തെളിഞ്ഞു വരും. ഫൻ എൻഗുറു ഫോക്ക ആദാത്തിൻ ആദത്ത് തെൽവീനിയും ഫി മജുമാത്തിൽ ലബത്ത് കൺട്രോൾ അല്ലെങ്കിൽ ലബത്ത് എന്ന് പറയുന്ന അവിടെ പിക്ചറിനെ സെറ്റിങ്സിന് വേണ്ടിയിട്ടുള്ള ഒരു പിന്നെ ഫസ്റ്റ് ലൈൻ ഉള്ള കോൾ ഉണ്ടാവും. ആ കോളത്തിനകത്ത് ആ ഗ്രൂപ്പിനകത്ത് നമ്മൾ റീ പിന്നെ റീകളർ എന്ന് പറയുന്ന ആദ്യത്തെ തെൽവീന് റീകളർ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ടാവും. സുമൻ അഖ്താർ മിന്ന വാഹിദ മിന്നാദി എന്നിട്ട് താഴെ കാണുന്ന ഇതിൽ ഏതെങ്കിലും ഒരു കളർ സെലക്ട് ചെയ്യുക. തിൽക്ക ഈ ഓട്ടോമാറ്റിക് പറഞ്ഞാൽ അതിനുള്ള കളർ തന്നെയാണ്. തദറുജ് റമാദി ഗ്രേ സ്കെയിൽ കളർ ഉണ്ടാവും. അബിയദ് അസ്വദ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് പിന്നെ തെബീല് വൈറ്റനിങ്. ഇതൊക്കെ പറയുന്നത് 2007 വെർഷനിലെ കാര്യമാണ്. 2019 വരുമ്പോൾ കുറച്ചും കൂടെ അതിലേക്ക് കൂടുതൽ വരും. നമ്മളിത് ഇവിടെ ഇടാൻ കാരണം നിങ്ങളുടെ പുസ്തകത്തിൽ 2007 ബേസ് ചെയ്തിട്ടുള്ള ടെക്സ്റ്റ് ആണെന്നുള്ളത് കൊണ്ട് ആ കാര്യങ്ങൾ തന്നെയാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത്. പക്ഷെ നമ്മൾ പ്രാക്ടിക്കൽ ചെയ്യുന്നത് 2019 എന്നത് മാത്രം. അപ്പൊ ഇവിടെ നോക്കുക പിക്ചറിനെ, ഞാനിവിടെ പിക്ചർ ഒന്നുകൂടെ റീസൈസ് ചെയ്യുമ്പോൾ കാണാൻ പറ്റും. ഇതാണ് ലബുത്ത് എന്ന് പറയുന്നത്, ഇങ്ങനെ പിക്ചർ കൺട്രോളിങ്. അതിനകത്ത് ലൗൺ ഉണ്ടാവും. ഇവിടെ പിക്ചർ എന്നുള്ളതിൽ ലൗന് ആദ്യത്തെ തെൽവീന് എന്നതിൽ പോകാതെ 2019 ഈ പിന്നെ എന്താ ലൗന് എന്നുള്ളതാണ്. ലൗനില് ധാരാളം കളറിങ് ഇവിടെ കാണാൻ പറ്റും. ഒന്ന് ഇഷ്ബാഹുൽ അൽവാന്, അതിനെ ഓരോ രീതിയിൽ അതിന്റെ കളറിങ്ങിൽ വ്യത്യാസം വരുന്നത്. ദെൻ അതിന്റെ കളർ ദറജത്തുൽ ലൗന്, അതിന്റെ കളറിന്റെ ഗ്രേഡിയൻസ് അതിന്റെ ഒരു ലെവല് എത്രയാണെന്ന് അറിയാൻ വേണ്ടിയിട്ട്. പിന്നെയും ധാരാളം കളറിങ്ങിന്റെ രീതികൾ ഇവിടെ കാണാൻ പറ്റും. ഇതിനെ ലൈറ്റ് കളറിലേക്ക് കൊണ്ടുപോകണമെങ്കിൽ അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട്. പിന്നെ കളറിൽ തന്നെ വ്യത്യാസങ്ങൾ വേറെ കൂട്ടുതൽ നമുക്ക് ആവശ്യമുള്ള രീതിയിൽ ഇവിടെ തന്നെ നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, കളർ ഓവർലേ കൊടുക്കാൻ പറ്റും. പിന്നെ അതിന്റെ ഷഫാഫത്ത് എന്ന് പറയും, ഷഫാഫത്ത് കൂട്ടുകയും കുറക്കുകയും ചെയ്യാൻ പറ്റും. അപ്പൊ അതാണ് കളറിങ്ങിന്റെ ഒരു രീതി എന്ന് പറയുന്നത്. പിന്നെ എന്ന് പറയുന്നത് തഹ്സീറാത്ത് അൽ ഫന്നിയ, കുറച്ചും കൂടെ ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള വർക്കുകൾ. ഇപ്പൊ നമ്മള് അതിന്റെ പിന്നെ പണ്ട് ഫോട്ടോഷോപ്പിലൊക്കെ ഉണ്ടായിരുന്ന കുറച്ച് കാര്യങ്ങള് ചെറിയ രീതിയിലുള്ള ഒരു ആർട്ട് വർക്കുകൾ നമുക്ക് ഇവിടെ ചെയ്യാൻ പറ്റും. ഇതൊക്കെ ഉണ്ടോ, ചെറിയ ചെറിയ ആർട്ട് വർക്കുകൾ അതിനകത്ത് നമുക്ക് ചെയ്യാൻ പറ്റും. അതാണ് ഇതിലുള്ള ഒരു കാര്യങ്ങള്. ദെൻ പിന്നെ അതിനകത്തുള്ളത് ഇവിടെ കാണാൻ തകീർ സൂറ, പിക്ചറിന് ചേഞ്ച് ചെയ്യണമെങ്കിൽ അത് പിന്നീട് നമുക്ക് നോക്കാം. അതുപോലെ തന്നെ ഈ ആദ്യത്തെ തകീൻ സൂറ പിക്ചറിനതാക്കിയിട്ടുള്ളത്. അതുപോലെ തന്നെ ഇതിനകത്ത് വേറൊന്നുള്ളത് ഇസാലത്തുൽ ഖൽഫിയ എന്ന് പറയുന്നത് 2007 ഇല്ലാത്തൊരു കാര്യമാണ്, 2010 വന്നിട്ടുള്ള ഒരു കാര്യമാണ്. ഇതിന് നമുക്കിപ്പോ ഈ റെഡ് ഉള്ള ഏരിയകള് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ പിന്നെ ഈ കളറ് നമുക്ക് എന്ത് ചെയ്യാം, ചേഞ്ച് ഒഴിവാക്കാം, ബാക്കിയുള്ള ബാക്ക്ഗ്രൗണ്ട് ഒഴിവാക്കാം. ഇപ്പൊ ഇവിടെ സൗദി എന്ന് പറയുന്ന പ്രദേശത്തെ മാത്രം നിർത്തിയിട്ട് ബാക്കിയുള്ള ബാക്ക്ഗ്രൗണ്ടിനെ മൊത്തം നമുക്ക് കളയാൻ പറ്റി. അപ്പൊ അങ്ങനെ ഒരു ഓപ്ഷനും ഇതിനകത്തുണ്ട് ഉണ്ടോ. ഇതിനെ തജാൽ കാഫത്ത് തകീറാത്ത് എന്ന് പറഞ്ഞാൽ അത് മൊത്തം ഒഴിവാകും, എല്ലാ ചേഞ്ചിങ്ങും ക്യാൻസൽ ഓൾ ചേഞ്ചസ് എന്ന് പറഞ്ഞാൽ. അപ്പൊ ഇതാണ് ഇവിടുത്തെ റീകളറിങ് എന്ന് പറയുന്നത്. റീകളറിങ്ങിന് 2019 ഓപ്ഷൻ ലൗനിൽ ക്ലിക്ക് ചെയ്യുക എന്നുള്ളതാണ്. 2010 ഇത് തന്നെയാണ് ഓപ്ഷൻ ഉള്ളത്. അതല്ലെങ്കിൽ ഇവിടെ ഈ ആദ്യത്തെ തെൽവിൻ എന്ന് പറഞ്ഞുകൊണ്ട് 2007 ഉള്ളത് ഉണ്ടാവും. ഈ ആദ്യത്തെ തെൽവിൻ റീകളറിങ് എന്ന് പറഞ്ഞുകൊണ്ട് നേരത്തെ പറഞ്ഞ ഈ നാല് കളറിങ്ങും, ഓട്ടോമാറ്റിക് കളറിങ് തദറുജ് റമാദി ഗ്രേ സ്കെയില് അബിയദ് അസ്വദ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് തബിയദ് വൈറ്റനിങ് എന്നുള്ള ഇതൊക്കെ കൂടി ഉൾക്കൊള്ളിച്ചും കൊണ്ടാണ് ഇവിടെ കളറിങ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇവിടെ കാണുന്നുണ്ടാവും ഇതിനൊക്കെ നമുക്ക് ആ രീതിയിലുള്ള, ഇപ്പൊ ഇത് ഇതാണ് തദറുജ് റമാദി എന്ന് പറയുന്ന കളറിങ്. അപ്പൊ ഈ രീതിയിൽ അതിനെ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. ഇനി അത് കഴിഞ്ഞാൽ പിന്നെ ഉള്ളത് തഗീർ ഇൽത്തിഫാഫിനെസ്, ടെക്സ്റ്റ് റാപ്പിംഗ്. ഇതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യമുള്ളത്. നമ്മൾ അറബി ടൈപ്പ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അറബിയിലാവട്ടെ ഏത് നെസ് ആവട്ടെ ഇംഗ്ലീഷ് ടെക്സ്റ്റ് ആവട്ടെ ഏത് ടെക്സ്റ്റിലാണെങ്കിലും നമ്മൾ ടെക്സ്റ്റിനകത്ത് പിക്ചർ കൊണ്ടുവരുമ്പോൾ അതിൻ്റെതായ കുറെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും, അതിനെ സെറ്റ് ചെയ്യാനുള്ള ഒരു പ്രശ്നങ്ങളുണ്ട്. അപ്പൊ അത് നമ്മൾ നന്നായി മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പൊ ടെക്സ്റ്റ് റാപ്പിംഗ് എന്ന് പറയുന്നത് പിക്ചറിന് ടെക്സ്റ്റിനകത്ത് കൊണ്ടുവരുന്നതിനുള്ള വ്യത്യസ്ത രൂപങ്ങളെയാണ് നമ്മൾ ടെക്സ്റ്റ് റാപ്പിംഗ് എന്ന് പറയുന്നത്.
അതുപോലെ നെങ്കുറു മുസ്തവജൻ അല സൂറ അതിനുവേണ്ടി നമ്മൾ പിക്ചറിൽ ഡബിൾ ക്ലിക്ക് ചെയ്യുക. ഫയലാറു തബീബ് തൻസീക് സൂറ ഫി ശരീത്തി തബീബ് ഫോർമാറ്റ് എന്ന് പറയുന്ന മെനു തെളിഞ്ഞു വരും. ഫനഖ്താർ മിൻഹ അദാത്ത് ഇൽത്തിഫാഫ് നെസ് ടെക്സ്റ്റ് റാപ്പിംഗ് എന്ന് പറയുന്ന ടൂൾ എടുക്കുക. ഫതലൂർ കായ്മത്ത് ഇൽത്തിഫാഫ് നെസ് അവിടെ ടെക്സ്റ്റ് റാപ്പിങ്ങിനുള്ള സ്റ്റെപ്പ് ഒരു ലിസ്റ്റ് അവിടെ വരും. സുമൻ അഖ്താർ മിന്ന മാൻ അഹ്താജു ലൈഹ നമുക്ക് ആവശ്യമുള്ളതിന് നമുക്ക് തിരഞ്ഞെടുക്കാം. ഫൽ അഫ്ലലു ഏറ്റവും നല്ലത് അൻ അഖ്താർ ഇൽത്തിഫാഫ് അബർ ത്രൂ എന്നുള്ള തിരഞ്ഞെടുക്കലാണ് നല്ലത്. പിക്ചറിൽ ത്രൂ എന്നുള്ള ടെക്സ്റ്റ് ഡ്രോപ്പിംഗ് എടുത്താൽ ലിയുസാഹില തമ്പീറ സൂറത്തി ബൈന നുസൂസ് ടെക്സ്റ്റിന്റെ ഇടയിലൂടെ പിക്ചറിനെ നമുക്ക് മൂവ് ചെയ്യാനും പിക്ചറിനെ ഇഷ്ടമുള്ള സ്ഥലത്ത് കൊണ്ടുപോയി വെക്കാനൊക്കെ നല്ലത് അതാണ്. ഇപ്പൊ ഈ ടെക്സ്റ്റ് ഡ്രോപ്പിങ്ങിന്റെ ബേസിക് കാര്യം എന്ന് ഞാൻ പറഞ്ഞുതരാം. ഇപ്പൊ ഇതിനെ ഈ ഒരു ടെക്സ്റ്റിന്റെ റാപ്പിംഗ് എന്ന് പറയുന്നത് ഇതിന്റെ ഒരു ടെക്സ്റ്റിന്റെ റാപ്പിംഗ് എന്ന് പറയുന്നത് ഇപ്പൊ ഞാൻ ഇതിനെ പിക്ചറിനെ വലുതാക്കും ചെറുതാക്കുക എന്നല്ലാതെ എനിക്ക് ഇവിടുന്ന് മൂവ് ചെയ്യാൻ കഴിയൂല. ഞാനിത് മൂവ് ചെയ്താലും ഈ കാര്യം മൂവ് ആവൂല. നേരെ മറിച്ച് ഇവിടെ ഇതിനകത്ത് സിയാറാത്ത് തഖ്തീത്തറിന് വേറൊരു കാര്യമുണ്ട്. എന്തായാലും ഇതിനകത്ത് നമ്മൾ തൻസീക്കില് പോകുന്നു. തൻസീക്കില് പോയിട്ട് അതിന്റെ ഇൽത്തിഫാഫ് നെസ് എന്ന് പറയുന്ന ഓപ്ഷൻ നമ്മൾ തിരഞ്ഞെടുക്കുക. ഇൽത്തിഫാഫ് നെസ്സിനെ നമ്മളിവിടെ ഇതാണ് ഇൽത്തിഫാഫ് നെസ് ടെക്സ്റ്റ് റാപ്പിംഗ് എന്ന് പറയുന്നത്. ടെക്സ്റ്റ് റാപ്പിംഗിൽ ഞാനൊരു ടെക്സ്റ്റിനകത്ത് ഇതിനെ പിക്ചറിനെ ഇൻസെർട്ട് ചെയ്യുമ്പോൾ ഒന്നും കൂടെ കൂടുതൽ നമുക്കതിനെ മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, അപ്പൊ ഈ ഒരു ഭാഗത്ത് ഞാന് എനിക്ക് പിക്ചർ ഇൻസെർട്ട് ചെയ്യണം. ഈ പിക്ചർ ഇൻസെർട്ട് ചെയ്യുമ്പോൾ നമ്മൾ എങ്ങനെ പിക്ചർ ഇൻസെർട്ട് ചെയ്യാം? ഇതിന് പിക്ചർ സൂറത്തോട് പോകുന്നു, മിൻഹാദൽ ജിഹാസ് കൊടുത്തു. ഞാനിതായി ഇവിടെ ഈ ഒരു പിക്ചർ ഇൻസെർട്ട് ചെയ്യാണ്, ഇദ്രാജ് കൊടുത്തു. ഈ പിക്ചർ ഇൻസെർട്ട് ചെയ്യുമ്പോൾ അത് അവിടെ ഒരു പുതിയൊരു ഭാഗത്താണ് തെളിഞ്ഞു വന്നിട്ടുള്ളത്. ഇവിടെ ഈ പിക്ചറിനകത്ത് മൊത്തത്തില് ആ ടെക്സ്റ്റ് കയറി ടെക്സ്റ്റിനകത്ത് പിക്ചർ കയറി വരണം. നമുക്ക് ഈ പിക്ചർ ഇത്ര സൈസ് വേണ്ടയില്ല. ഇപ്പൊ ഇതിനെ ചെറുതാക്കാൻ പറ്റും അല്ലെ? ചെറുതാക്കിയാലും ഇതാണ് അവസ്ഥ, ഇങ്ങനെയായിരിക്കും ഉണ്ടാവുക. അതിനെങ്ങനെ കൊണ്ടുപോകണമെങ്കിൽ ടെക്സ്റ്റ് കൊണ്ടുപോകും പോലെ കൊണ്ടുപോവാ എന്നല്ലാതെ ആ സാധനം അവിടുന്ന് മാറൂല അല്ലെ? പിക്ചർ അവിടെ തന്നെ ഉണ്ടാവുക. ഇവിടെയാണ് നമുക്ക് പിക്ചറിന് ഇൽത്തിഫാഫ് ചെയ്യേണ്ടി വരിക, ടെക്സ്റ്റ് റാപ്പ് ചെയ്യേണ്ടി വരിക. ഇപ്പൊ ടെക്സ്റ്റ് റാപ്പ് ചെയ്യേണ്ടി വരുമ്പോ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഇതിനകത്ത് പോവുക, ഇൽത്തിഫാഫ് നെസ് ടെക്സ്റ്റ് റാപ്പിംഗ് എല്ലാം എടുക്കുക. അപ്പൊ ഇത്രയും കാര്യങ്ങൾ വരും. സത്രീൻ മാൻ നെസ് പറഞ്ഞാല് ഇൻ ലൈൻ ഓ വിത്ത് ടെക്സ്റ്റ് എന്ന് പറയും. ഇപ്പൊ ഉള്ളത് അതാണ്, അതായത് ടെക്സ്റ്റിന്റെ കൂടെ തന്നെ പിക്ചറിനെ പരിഗണിക്കുക. അപ്പൊ ടെക്സ്റ്റിനെ എങ്ങനെ കൊണ്ടുപോകാൻ പറ്റുമോ അങ്ങനത്തെ കാര്യങ്ങൾ മാത്രമേ ഇതിനകത്ത് നടക്കുള്ളൂ. ഇപ്പൊ ഇതൊരു ടെക്സ്റ്റ് ആയിട്ടാണ് ഇവിടെ സിസ്റ്റത്തിൽ ഉള്ളത്. ഇനി പകരം അതിന് വേണ്ടത് നമ്മൾ മുറബ്ബ എന്ന് പറയും, സ്ക്വയർ. സ്ക്വയർ ആയാലും നമുക്ക് ഇതിനെ അങ്ങോട്ടും അങ്ങോട്ടും നീക്കാൻ പറ്റും. കണ്ടോ, സ്ക്വയർ ആയ ഇതിനകത്ത് നീക്കാം. ഇപ്പൊ ഇതിന്റെ മുൻപ് ഞാൻ നേരത്തെ ചെയ്തിട്ടുള്ള രീതി ഇതിനെന്തൊക്കെ ചെയ്തു, ഇൽത്തിഫാഫ് നെസ് എന്നുള്ള കൊടുക്കാം, മുറബ്ബ എന്ന് കൊടുത്തു, സ്ക്വയർ എന്ന് പറഞ്ഞു. അപ്പൊ ഇതിനകത്ത് ടെക്സ്റ്റ് ഈ ഭാഗത്തേക്ക് കയറി വന്നു. തന്നെയുമല്ല നമുക്ക് പിക്ചറിനെ നമുക്ക് ആവശ്യമുള്ള ഏരിയയിലേക്ക് കൊണ്ടുപോകാം. കണ്ടോ, ഇങ്ങനെ ആവശ്യമുള്ള ഭാഗത്തേക്ക് നമുക്ക് പിക്ചറിനെ കൊണ്ടുപോകാൻ പറ്റി. ഇനിയും ഇതിനകത്ത് ഓപ്ഷൻസ് വേറെയും ഉണ്ട്. ഇതിവിടെ ചെയ്തു നോക്കിയാൽ അറിയാം, മുഷദ്ദദ് എന്ന് പറയും ടൈറ്റ്, അബറ ത്രൂ എന്ന് പറയും, ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് ത്രൂ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ പിന്നെ പിന്നെ അയല വാസ്ഫലി എന്ന് പറയും. അയല വാസ്ഫലി പറഞ്ഞാല് ഇതിന്റെ ടെക്സ്റ്റിന്റെ ഈ പിക്ചറിന്റെ മുകളിലും താഴെയും കൂടി ആയിട്ട് ടെക്സ്റ്റിനെ സെറ്റ് ചെയ്യുന്നതാണ്. പിന്നെ ഖൽഫ നെസ് എന്ന് പറഞ്ഞാല് ടെക്സ്റ്റിന്റെ ബേക്കിലേക്ക് പിക്ചർ പോവും. അമാമ നെസ് പറഞ്ഞാല് പിക്ചർ ടെക്സ്റ്റിന്റെ അടിയിൽ പിക്ചർ ഉണ്ടാവും, പിക്ചറിന്റെ അടിയിൽ ടെക്സ്റ്റ് ഉണ്ടാവും, പക്ഷെ അത് നമുക്ക് കാണൂല. അങ്ങനെ ചെയ്യാനുള്ളതാണ് ഈ ഒരു അലൈൻമെന്റ്. പിന്നെ തെഹരീർ നീക്കാത്ത ഇൽത്തിഫാത്ത് എന്ന് പറയും, അതിനെ നമുക്കിപ്പോ ഇതിനെ ഈ ഒരു കാര്യത്തെ നമുക്ക് ഇങ്ങോട്ട് കൊണ്ടുവരാം. അപ്പൊ ഞാനിതിനെ ഇവിടെ പ്രസ് ചെയ്തിട്ട് ഈ ഒരു ഏരിയയെ ഞാൻ ഇവിടെയും പ്രസ് ചെയ്തു.
എന്നിട്ട് ഇപ്പൊ നമ്മൾ ഇതിനെ പിക്ചറിനെ ഇവിടെ ചെയ്തതിനു ശേഷം നമുക്ക് ഇതിനെ അലൈൻ ചെയ്ത് കൊടുക്കാൻ പറ്റും. വേണ്ടോ ഈ പിക്ചറിന്റെ മുകളിൽ ഈ ഒരു ഏരിയ ഞാൻ ചെയ്തതിന്റെ മുകളിലേക്ക് ടെക്സ്റ്റ് ഇവിടെ കയറി വന്നു. ഇതിനങ്ങോട്ട് നീക്കി കൊടുക്കുമ്പോൾ ടെക്സ്റ്റ് അങ്ങോട്ട് പോകും. പിന്നെ ഇങ്ങോട്ട് വേണമെങ്കിൽ ഇങ്ങനെ ആക്കി കൊടുക്കാൻ പറ്റും. ഇതിനെ തിരിച്ച് ഇവിടുന്ന് ഒരു ഏരിയ എടുത്തിട്ട് ഇങ്ങനെ ഇങ്ങോട്ട് മാറ്റി ഉണ്ടോ, ഇങ്ങനെ ഇങ്ങനെയൊക്കെ ഇതിനെ അലൈൻ ചെയ്യാനും ഒക്കെ നമുക്ക് പറ്റും. ഇതൊക്കെയാണ് ഇൽത്തിഫാഫ് നെസ് ടെക്സ്റ്റ് റാപ്പിംഗ് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത്. പിക്ചറിനെ നമ്മൾ ആവശ്യത്തിനനുസരിച്ച് നമ്മളുടെ രീതിയിലേക്ക് നമുക്കതിനെ മാറ്റിയും കൊണ്ടിരിക്കാം എന്നർത്ഥം. ദെൻ അടുത്തത് പറഞ്ഞിട്ടുള്ളത് ഇസ്തിദാറ, പിക്ചറിനെ നമുക്ക് എങ്ങനെ റൊട്ടേറ്റ് ചെയ്യാന്നുള്ളതാണ് അല്ലെ. അതിനെങ്ങനെ കറക്കണം, പിക്ചറിനെ നമ്മളുടെ ഇതിനനുസരിച്ച് കറക്കണം. പിന്നെ എൻകുറ മുസ്തവജന അല സൂറ പിക്ചറിന്റെ മുകളിൽ ക്ലിക്ക് ചെയ്യുന്നു. ഫയലറ് തൊബീബ് തെൻസേക്ക് സൂറ പിക്ചർ എന്നതിന്റെ ടാബ് വരും. ഫനൻകുറു ഫൗക്ക അദാത്തിൽ ഇസ്തിദാറത്തി സൂറ പിക്ചറിന് ടെക്സ്റ്റർ എന്താണ് റൊട്ടേറ്റ് ചെയ്യാനുള്ള ഇതിൽ ക്ലിക്ക് ചെയ്യണം. ഇവിടെ കൗക്ക എന്ന് വായിക്കരുത്, ഫൗക്ക എന്ന് വായിക്കാം. സുമൻ അഖ്താറുമിനൽ കായ്മത്തി ജിഹത്തൽ ഇസ്തിദാറ ആവശ്യമുള്ള സ്ഥലത്തേക്ക് ഡയറക്ഷനിൽ നമുക്ക് അതിനെ പിക്ചറിനെ കറക്കാം. അവൻ എൻകുറു ഫൗക്ക സൂറ എന്നിട്ട് അല്ലെങ്കിൽ നമ്മൾ പിക്ചറിനെ ക്ലിക്ക് ചെയ്യുന്നു. വൻ അഖ്താർ ഫൗക്ക ദായറത്തിൽ മുഖ്ലറത്തിൽ ആയിരത്തിൽ ഫൗക്ക സൂറ വൻ ഉദീറു സൂറത്ത ഹസ്ബമാൻ ഒരീതു. ഇപ്പൊ നമ്മൾ ഇവിടെ രണ്ട് ഓപ്ഷൻ ഉള്ളത്, ഒന്നുകിൽ നമ്മൾ അതിന്റെ പിന്നെ പിക്ചറിന്റെ ആ ലിസ്റ്റിൽ നിന്ന് നമുക്ക് ആവശ്യമുള്ള ഡയറക്ഷൻ തിരഞ്ഞെടുത്തിട്ട് ആ ഡയറക്ഷനിലേക്ക് തിരിക്കാം, അതല്ലെങ്കിൽ നമുക്ക് കഴ്സർ ഉപയോഗിച്ചിട്ട് നമുക്ക് അതിനെ നേരിട്ട് പിക്ചറിനെ റൊട്ടേറ്റ് ചെയ്യാൻ ചെയ്യാം. ആ രണ്ട് ഓപ്ഷൻ ഇവിടെ നമുക്കിതിൽ കാണാൻ പറ്റും. ഇവിടെ എടുത്ത് നോക്കിയാല് ഇപ്പൊ ഇതാണ് ഒരു ഇവിടെ പിന്നെ മുമ്പ് പഴയതിൽ ഞാൻ പറഞ്ഞു ഒരു എന്താ പറഞ്ഞ ഒരു ദായറ അൽ മുഖ്ലറ എന്ന് പറഞ്ഞു ഒരു പച്ച പിന്നെ റൗണ്ട് വരും എന്ന് പറഞ്ഞു. പക്ഷെ ഇപ്പോ 2007 അല്ലെങ്കിൽ 2010 വരുമ്പോ പച്ച അല്ല വരിക, അവിടെ റൊട്ടേഷന്റെ ചിഹ്നം തന്നെ വരും. അങ്ങനെ റൊട്ടേഷന്റെ ചിഹ്നം വരുമ്പോൾ നമുക്കതിനെ അതിൽ ക്ലിക്ക് ചെയ്തിട്ട് നമുക്കതിനെ റൊട്ടേറ്റ് ചെയ്യാൻ പറ്റും. കണ്ടോ ഇതിനെ നമുക്കിങ്ങനെ റൊട്ടേറ്റ് ചെയ്യുന്നതിന് ബുദ്ധിമുട്ടില്ല, ഇവിടെ ആ രീതിയിൽ നമുക്ക് റൊട്ടേറ്റ് ചെയ്യാം എന്നർത്ഥം. ഓക്കെ പിന്നെ ഇവിടെ കാണാം പിക്ചറിനെ റൊട്ടേറ്റ് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ. ഈ റൊട്ടേഷൻ ഈ രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റും. ഇത് മാനുവലി അല്ല, ഇത് നമുക്ക് ഓൾറെഡി ഇതിനകത്തുള്ള റൊട്ടേഷന്റെ ഒരു രീതിയാണ്. ഇതാണ് പറഞ്ഞ ആ മെനുവിൽ നിന്ന് നമുക്ക് തിരഞ്ഞെടുത്തും കൊണ്ട് ചെയ്യേണ്ട രീതി ഇങ്ങനെയാണ്. ഇസ്തിദാറ എന്ന് പറയുന്നത് 90 ഡിഗ്രി തിരിക്കാൻ വേണ്ടിയിട്ട്. ഇപ്പൊ ഇതിനെ 90 ഡിഗ്രിക്ക് തിരിക്കുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാകണമെങ്കിൽ ഓൾറെഡി ഇതിനെ ആദ്യം പഴയ രീതിയിലേക്ക് സെറ്റ് ആക്കണം. എന്നതിന് ശേഷം ഞാനിവിടെ ഇതാ കണ്ടോ 90 ഡിഗ്രിയിലേക്ക് പിന്നെ ലെഫ്റ്റിലേക്ക് 90 ഡിഗ്രിയിലേക്ക് തിരിക്കാം, നേരെ ഓപ്പോസിറ്റ് ആക്കാം, ഉഫുക്കിയിൽ ഓപ്പോസിറ്റ് ആക്കാം. കണ്ടോ ഈ ഒരു രീതിയിൽ നമുക്ക് ചെയ്യാം. അതല്ലെങ്കിൽ നമുക്ക് എളുപ്പമുള്ള പരിപാടി ഇതിനകത്ത് ക്ലിക്ക് ചെയ്തിട്ട് നമ്മളുടെ സൗകര്യത്തിനനുസരിച്ച് ചെയ്യാവുന്നതാണ്. പിന്നെ ഫ്ലിപ്പ് ചെയ്യാനാണെങ്കിൽ ഇതിനെ നേരെ തിരിച്ച് ഇങ്ങോട്ട് ഫ്ലിപ്പ് ചെയ്യണം. ഇതാണ് ഈ രീതിയിൽ ഫ്ലിപ്പ് ചെയ്യാന്ന് പറയുന്നത്. അതാണ് നേരത്തെ അവിടെ കാണിച്ചു തന്നത്. ഓക്കെ ദെൻ തൊള്ളിയിൽ സൂറ പിക്ചറിന് നമുക്ക് എങ്ങനെ ഷെയ്ഡിങ് കൊടുക്കാം, പിക്ചറിന് ഷെയ്ഡിങ് കൊടുക്കാം. നെൻകുറു മുസ്തവജനായ സൂറ പിക്ചറിനെ ഡബിൾ ക്ലിക്ക് ചെയ്യുന്നു. ഫയലറു തബുവീബ് തൻസീക്ക് സൂറ ഫി ശരീത്തി തബുവീബ് പിക്ചറിൽ ടാബിൽ വരും, ഫോർമാറ്റ് ടാബ് വരും. ഫനൻകുറു ഫൗക്ക തഹ്സീറാത്തിൽ ലില്ല് എന്നതിന് ശേഷം നമ്മൾ പിന്നെ ഷെയ്ഡിങ് എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. വനഖ്താറു മിന്ന വായത് മിന തദ്ലീല് വനഖ്താറു ലോന തദ്ലീല്. അതിൽ ഏതെങ്കിലും ഒരു ഷെയ്ഡിങ് എടുക്കുക, അതിന്റെ കളർ ഷെയ്ഡിങ് കൊടുക്കുക. ഇപ്പൊ ഞാനിവിടെ പിക്ചർ ഇവിടെ ഉണ്ട്, ഈ ഷെയ്ഡിങ് നമുക്ക് ഇവിടുന്ന് എടുക്കാൻ പറ്റും. ഈ ഷെയ്ഡിങ് എടുക്കുന്നത് ഇവിടെയാണ് അതിന്റെ ഓപ്ഷൻസ് ഉള്ളത്. ഇപ്പൊ ഇവിടെ തഹ്സീറാത്ത് എന്ന് പറയുന്നത് ഇതാണ് ലില്ല് ഷെയ്ഡിങ്. ഇപ്പൊ ഈ ഷെയ്ഡിങ് ആണ് അവിടെ ഉദ്ദേശിച്ചിട്ടുള്ളത്, ആ കളർ ആ ഷെയ്ഡിങ് നമുക്ക് ഇവിടുന്ന് എടുക്കാൻ പറ്റും. നീ ഇവിടുന്ന് ഹിയാറാത്തു ലില്ല് എന്ന് പറഞ്ഞു കൊടുത്താല് ഏതാണ് ഷെയ്ഡിങ് ഇവിടെ കളറിങ് ഏത് വേണമെന്നുള്ളതിന്റെ തെൻസിക്കു സൂറയുടെ ഒരു ടാസ്ക് പെയിൻ ഇവിടെ വരും. ഇതിനെ ടാസ്ക് പെയിൻ ആണ്. അപ്പൊ ഈ ടാസ്ക് പെയിനിൽ 2007 ഈ ഒരു രീതി ഇല്ല, 2010 മുതലാണ് ഈ രീതി ഉള്ളത് മനസ്സിലാക്കുക.
ഇവിടെ ഏത് രീതിയിലുള്ളത് വേണം, അതിന് ഷെയ്ഡിങ് കൊടുക്കേണ്ട രീതി ഏതാണ് എന്ന് നമുക്ക് തിരഞ്ഞെടുക്കാം. ഇപ്പോൾ ഇവിടെ ഞാൻ കളർ കൊടുക്കുന്നതിനനുസരിച്ച് വന്നു. പിന്നെ എത്ര കണ്ട് അതിൻ്റെ സൈസ് കൂട്ടണം കുറക്കണം എന്നുള്ളത് ഇവിടെ തീരുമാനിക്കാം. അതിൻ്റെ ലബാബത്ത് കൂട്ടാം, അതുപോലെ അതിൻ്റെ കോർണറിൽ ഏത് രീതിയിൽ വേണം എന്നുള്ളത് തിരഞ്ഞെടുക്കാം. അതിൻ്റെ ലെങ്ത്ത്, ഈ ഷെയ്ഡ് പിക്ചറിൽ നിന്ന് എത്ര ലെങ്ത്ത് വേണം എന്നുള്ളത് തിരഞ്ഞെടുക്കാം. അങ്ങനെ ഏതൊക്കെ രീതിയിൽ, പിന്നെ ഇവിടെ ഈ ഒരു രീതി ഷെയ്ഡിങ് ഉണ്ട്, ഇത് പല രീതിയിലുള്ള ഷെയ്ഡിങ് സ്റ്റെപ്സുകളുണ്ട്. ഇപ്പൊ ഉള്ളിലേക്കുള്ള ഷെയ്ഡിങ്ങിന്റെ രീതി ഇവിടെ കണ്ടു. അതിനെ നമുക്ക് അവന് വേറെ കളർ കൊടുത്തും കണ്ടുവാണെങ്കിൽ ചെയ്യാൻ പറ്റും. അപ്പൊ അതിനെ നിങ്ങൾക്ക് കുറച്ചും കൂടെ ലൈറ്റ് കളർ, അതിന്റെ ട്രാൻസ്പെറൻസി കൂട്ടുകയും കുറക്കുകയും ചെയ്യുന്ന രീതിയാണിത്. ട്രാൻസ്പെറൻസി കൂട്ടിയാൽ അത് അങ്ങനെ തെളിഞ്ഞു വരില്ല, ട്രാൻസ്പെറൻസി കുറച്ചും കണ്ടാകുമ്പോൾ ഇങ്ങനെ വരും. പിന്നെ അതിനെ കൂട്ടിയാൽ കണ്ടോ ഇങ്ങനെ ഉള്ളിലേക്ക് അതിന്റെ ഷെയ്ഡിങ് കയറി വരുന്നത് കാണാൻ പറ്റും. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള മറ്റുള്ള സ്റ്റെപ്സുകളൊക്കെ അതിനകത്തുണ്ട്. ഇതാണ് ഷെയ്ഡിങ് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചുള്ളത്. നമ്മൾ ഷെയ്ഡിങ് ഇവിടുന്ന് എടുത്തത് ഈ ഭാഗത്തു നിന്നാണ്. തഹസീറാത്ത് സൂറ പിക്ചർ ഇഫക്ട്സ് എന്നുള്ളതിൽ നിന്ന് നമുക്ക് ഷെയ്ഡിങ് എടുക്കാം, ഇൻകാസ് എടുക്കാം, തബഹുജ് എടുക്കാം. അല്ലെ, തഴീന് മുസബ്ബക്ക് പറഞ്ഞാൽ നേരത്തെ ഉള്ള പ്രീസെറ്റ് രീതികൾ, തഴീന് മുസബ്ബക്ക്. അപ്പൊ ഇങ്ങനത്തെ ഷെയ്ഡിങ് ഒക്കെ എടുക്കാം. പിന്നെ റീസെറ്റ് ചെയ്ത് കൊണ്ട് നമുക്ക് ഏതാണോ വേണ്ടതെങ്കിൽ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ അതിൻ്റെ 3D ഇഫക്റ്റിലൊക്കെ ഉള്ള സാധനങ്ങൾ ഇതിനായിട്ടാണ്, സുലാസിയത്തിൽ അപകാത് കേട്ടോ. ഇതൊക്കെ അതിൻ്റെ ഒരു പിക്ചറിൻ്റെ സെറ്റിങ്സിലുള്ള വ്യത്യാസങ്ങളാണ്. ഓക്കെ, ദെൻ തഹദീദ് സൂറ, പിക്ചറിന് ബോർഡർ കൊടുക്കുക, പിക്ചറിൻ്റെ ഒരു ഫ്രെയിം കൊടുക്കണം. അതിന് നമ്മൾ എന്തൊക്കെ ചെയ്യാന്നുള്ള നെൻകുറു മുസ്തവജനാല് സുറഫ് അൽ തുറബ് തബീബ് ശരീത്ത് ശരീത്ത് പനഹ്താർ മിന്ന ലൗനൽ ഹുദൂദി വാജ്മി. നമ്മൾ അവിടെ നിന്ന് അതിൻ്റെ പിന്നെ തബീബ് തൻസീക്ക് സൂറയിൽ നിന്ന് നമ്മൾ അതിൻ്റെ എന്താണ് സൈസ് എടുക്കണം. എന്തിൻ്റെ സൈസ്? അതിൻ്റെ ബോർഡർ സൈസ് എടുക്കണം. അപ്പോൾ ആദ്യം ചെയ്യേണ്ടത് നെൻകുറു മുസ്തവജനാല് സുറ പിക്ചറിൽ ഇൻസെർട്ട് ചെയ്യുക. അതൊക്കെ നേരത്തെ പറഞ്ഞതുകൊണ്ട് ഞാൻ വിശദീകരിക്കുന്നില്ല. അപ്പൊ ഫൈലറ് തബീബ് തൻസീക്ക് സുറ ഫോർമാറ്റിങ്ങിലുള്ള മെനു ബാർ വരും. ഫരീത്ത് തബീബ് അഖ്താർ മിന്ന ലൗനൽ ഹുദൂദ് വാജ്മി. എന്നിട്ട് അവിടെ നിന്ന് നമ്മൾ ബോർഡറിന്റെ സൈസും ബോർഡറിന്റെ കളറും ഒക്കെ നമുക്ക് തിരഞ്ഞെടുക്കാം. ഇപ്പൊ ഇവിടെ അതിനകത്തൊരു പ്രീസെറ്റ് രീതികളുണ്ട്. ഓക്കെ, ഈ പിക്ചറിനകത്തേക്ക് നേരിട്ട് പോവാം. ഇവിടെ ഈ പിക്ചറിന് നേരിട്ട് പോകുമ്പോൾ നമുക്ക് ഒന്നും കൂടെ കിട്ടും. ഇതാണ് അൻമാത്ത് സുവർ എന്നുള്ളതില് ഇതാണ് പിക്ചറിന്റെ ഫ്രെയിമുകൾ. കണ്ടോ, പിക്ചർ ഫ്രെയിമുകൾ ഓൾറെഡി ഇവിടെ പ്രീസെറ്റ് ഉണ്ട്. അതിൽ നിന്ന് എടുക്കാം, അല്ലെങ്കിൽ ഇവിടെ നിന്ന് നമുക്ക് അതിന്റെ കളർ എടുക്കാം. പിക്ചറിന് ഫ്രെയിമിന് കളർ വേണമെങ്കിൽ പിക്ചർ ഫ്രെയിം കളർ എടുക്കാം. തന്നെയല്ല, അതിന്റെ സൈസ് കൂട്ടണമെങ്കിൽ ഇപ്പൊ പിക്ചറിന്റെ സൈസ് കളർ എടുക്കുക. എന്നതിന് ശേഷം അതിൻ്റെ ഇത് കൂട്ടണമെങ്കിൽ കൂട്ടാം. കണ്ടോ, ഈ ഒരു രീതിയിൽ വേണമെങ്കിൽ അങ്ങനെ കൊടുക്കാം. ഇപ്പോൾ ആ ഒരു രീതിയിൽ കൊടുക്കാം. അതല്ലെങ്കിൽ ഇവിടെ ഇതിനകത്ത് കുറെ പിന്നെ ഫ്രെയിം രീതികളുണ്ട്. കണ്ടോ, ഇതിനകത്ത് ധാരാളം ഫ്രെയിമിങ്ങിൻ്റെ രീതികളുണ്ട്. ഇതിൽ ഏത് ഫ്രെയിം വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാൻ പറ്റും. ഇപ്പൊ പിക്ചറിൻ്റെ ഓരോരുത്തരം ഫ്രെയിമിങ് രീതികളാണ് ഇതൊക്കെ. ഓക്കെ, ഇത്തരം പിക്ചറുകളെ നമ്മള് കുറെ കാര്യങ്ങൾ പിക്ചറിന്റെ സെറ്റിങ്സിൽ പഠിച്ചു കഴിഞ്ഞു. ഇനി അടുത്തൊരു സ്റ്റേജ് എന്ന് പറയുന്നത് പിക്ചറിന് വരുന്നത് ഇഖ്തിസാസ് സൂറ, പിക്ചറിന് നമുക്ക് എങ്ങനെ ക്രോപ്പ് ചെയ്യാം എന്നുള്ളതാണ്. എന്താണ് പിക്ചറിന് ക്രോപ്പ് ചെയ്യാൻ ഉള്ളത്? അൽ മുറാദു ബിൽ ഇഖ്തിസാസി, ക്രോപ്പിംഗ് എന്ന ഉദ്ദേശിച്ച് തെർക്കു ജുസ്ഇൻ ഗൈരി മുഹ്താജിൻ മിന സൂറ, പിക്ചറിൽ ആവശ്യമില്ലാത്ത ഭാഗത്തെ നമ്മൾ കട്ട് ചെയ്ത് ഒഴിവാക്കുന്നതിന്. അതിനെ നെൻകുറു മുസ്തവജൻ അല സൂറ പിക്ചറിൽ ക്ലിക്ക് ചെയ്യുന്നു. ഫനദറു ഫത്തേദറു തബീബു അഷരീക ഫി ശരീത്തി തബീബ് ടാബില് എന്ത് വരുന്നു? പിക്ചറിന്റെ തൻസീക്ക് ഫോർമാറ്റ് ടാബ് വരുന്നു. ഫനൻകുറു ഫൗക്ക അദാത്തി ഇഖ്തിസാസ് സൂറ പിക്ചറിന്റെ ക്രോപ്പിംഗ് എന്ന് പറയുന്ന ടൂളിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുന്നു. ഫൈദറുല സൂറത്തി അലാമത്ത് തഹദീദ്, അപ്പോ നേരത്തെ ഇല്ലാത്ത വേറെ രീതിയിലുള്ള ഒരു അലാമത്ത് തബീബ് തഹദീദ് അവിടെ വരും, ഒരു സെലക്ഷൻ ഐഡന്റിഫിക്കേഷൻ അവിടെ വരും. ഫനഹദ്ദിദ് മാ നഖ്താജു മിന സൂറ, ആവശ്യമുള്ളത് നമ്മൾ സെലക്ട് ചെയ്ത. സുമ്മ നൻകുറു ഖാരിജ സൂറ, പിക്ചറിന്റെ പുറത്ത് ക്ലിക്ക് ചെയ്യാം. ഇപ്പൊ എന്തൊക്കെ പറഞ്ഞത്? ഇപ്പൊ നമ്മൾ ഇതിനകത്ത് പിക്ചറിലേക്ക് വരിക. ഈ പിക്ചറിലേക്ക് വന്നാല് നമുക്ക് ഇവിടെ കാണാൻ പറ്റും
എന്താണ് പിക്ചറിനകത്ത് കാണാൻ പറ്റുന്നത്? ഇവിടെ ഈ ഒരു പിക്ചറിൽ നമുക്ക് ആവശ്യമില്ലാത്തൊരു ഏരിയ കട്ട് ചെയ്യണം. അപ്പൊ അതിന് തെൻസിക്ക് സൂറ അവിടെ വന്നു. ഇതാണ് കസ് എന്ന് പറയും, ഇക്തിസാസ് ഇപ്പൊ കസ് എന്ന് പറയുന്നത്. ക്രോപ്പ് ചെയ്യാം. ക്രോപ്പ് ചെയ്യുമ്പോൾ ഞാൻ ഈ ഒരു ഭാഗം എനിക്ക് ആവശ്യമില്ലാത്തൊരു ഏരിയയാണ്. അപ്പൊ അതിന് ഈ ഒരു ചിഹ്നം വരുമ്പോൾ ഇത് കണ്ടോ, ഒരു ടി മറിഞ്ഞ് കിടക്കുന്ന ഒരു ചിഹ്നം കാണാം. ഈ ചിഹ്നം വരുമ്പോഴാണ് നമ്മൾ അതിനെ ഇങ്ങോട്ട് ക്രോസ് ചെയ്ത് കൊണ്ടുവരേണ്ടത്. അപ്പൊ ഇത്രയും ഏരിയ നമുക്ക് ആവശ്യമില്ല സൗദിനെടുക്കുന്നത്. ഇപ്പൊ താഴെ ഭാഗത്ത് നിന്ന് ഇങ്ങനെ യമനൊക്കെ കഴിഞ്ഞ് ഒഴിവാക്കിയിട്ട് ഇങ്ങോട്ട് എടുത്തു, ഇവിടെ നിന്നും അതുപോലെ തന്നെ ഇറാഖിനൊക്കെ കഴിച്ച് ഒഴിവാക്കിയെടുത്ത് ഈ ഭാഗത്ത് നിന്നും എനിക്ക് ക്രോപ്പ് ചെയ്തും കണ്ട് ഇത്രയും കൊണ്ട്. ഇപ്പൊ കണ്ടോ, അപ്പൊ സൗദി മാത്രം ഞാൻ പിക്ചറിന്റെ പുറത്ത് ക്ലിക്ക് ചെയ്യുന്നു, സൗദി മാത്രമേ നമുക്ക് കിട്ടി. ഇപ്പൊ സൗദിയെ മാത്രം നമുക്ക് ഫോക്കസ് ചെയ്ത് എടുക്കാൻ പറ്റും. ഇപ്പൊ ഈ ഒരു രീതിയിൽ നമുക്ക് പിക്ചറിന്റെ ആവശ്യമുള്ള ഏരിയ മാത്രം കട്ട് ചെയ്തെടുക്കുക, ബാക്കിയുള്ള ഏരിയ നമുക്ക് ഒഴിവാക്കാനും പിക്ചറിന് ആവശ്യമില്ലാത്ത ഏരിയ നമുക്ക് ക്രോപ്പ് ചെയ്യാനും പറ്റും. ഇതിന് ക്രോപ്പ് എന്നാണ് പറയുക, ഇക്തിസാസിന് ക്രോസ് ക്രോപ്പിംഗ് എന്ന് പറയും. ദെൻ തജ്മിയ സുവറാണ് പിക്ചറുകളെ ഗ്രൂപ്പ് ചെയ്യുന്ന രീതിയാണ്. വൈദാൻ ഉരീദു തജ്മിയ സുവർ ലിയുസഹില തംദീരിഹ ഫിന്നസി മഅൻ. പിക്ചറിൽ കുറെ ഒരു ടെക്സ്റ്റിനകത്ത് കുറെ പിക്ചറുകൾ കൊണ്ടുവന്നു, അല്ലെങ്കിൽ അതിനകത്ത് കുറെ പിക്ചറുകൾ നമുക്ക് ഒരേ ടൈമിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുപോകാനൊക്കെ നൻകുറു ഫോക്കസ് ഇറു ലൈമൻ ലിൽ ഫഹറ. പിക്ചറിന്റെ റൈറ്റ് ക്ലിക്ക് ചെയ്യുക, സുമ്മൻ അഖ്താറു മിൽ കായ്മത്തി തജ്മിയെ. ഇപ്പൊ റൈറ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ അവിടെ ലിസ്റ്റ് വരും, ആ ലിസ്റ്റിൽ ഗ്രൂപ്പിംഗ് എന്നുണ്ടാവും. സുമ്മൻ അഖ്താറു തജ്മിയ അല്ലൻ, പിന്നെ ഗ്രൂപ്പ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. വലി ഫക്കി തജ്മിയായി, പിന്നെ ഗ്രൂപ്പ് അൺഗ്രൂപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നൊഴീദു ഹാദിയിൽ ഹുദ്വാത്ത്, ഇതേ സ്റ്റെപ്പ് തന്നെ നമ്മൾ ഫോളോ ചെയ്യാം. പിന്നെ അവസാനം വാഹിറൻ അഖ്താർ വല ഫക്ക് തജ്മി, ഗ്രൂപ്പ് എന്നുള്ള ടാബിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം, അവിടെ തജ്മീന് പകരം ഫക്ക് തജ്മി അൺഗ്രൂപ്പ് എന്നുള്ളത് സെലക്ട് ചെയ്യാം. ഇപ്പൊ ഞാനിവിടെ വേറൊരു പിക്ചറും കൂടെ കൊണ്ടുവന്നാലാണ് നമുക്ക് ഗ്രൂപ്പിംഗ് മനസ്സിലാക്കാൻ പറ്റും. ഇദ്രാജില് ഞാൻ വേറൊരു പിക്ചറും കൂടെ കൊണ്ടുവരുന്നു. ഓക്കെ, ഇപ്പൊ ഇനിയിവിടെ ഇതിനെ രണ്ടിനെയും നമ്മൾ ടെക്സ്റ്റ് റാപ്പിംഗ് നടത്തിയിട്ടില്ല. അപ്പൊ ടെക്സ്റ്റ് റാപ്പിംഗ് നടത്തിയാലാണ് അതൊന്നും കൂടെ സുഖമായിട്ട് നമുക്ക് അതിനെ കൈകാര്യം ചെയ്യാൻ പറ്റുക. ഇപ്പൊ ഇതിനെ രണ്ടിനെയും ഞാൻ ടെക്സ്റ്റ് റാപ്പ് നടത്തി. ടെക്സ്റ്റ് റാപ്പ് നടത്തിയതിനു ശേഷം ഇപ്പൊ ഇവിടെ കാണാം പിക്ചറിനെ, ഞാനിവിടെ ഈ രണ്ട് പിക്ചറും കൂടെ എനിക്ക് ഗ്രൂപ്പ് ചെയ്യണം. ഈ രണ്ട് പിക്ചറും കൂടെ ഗ്രൂപ്പ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യാം, രണ്ട് പിക്ചറും കൂടെ ക്ലിക്ക് ചെയ്യുക, കൺട്രോൾ പ്രസ് ചെയ്തുകൊണ്ട് പിടിച്ചാൽ ക്ലിക്ക് ചെയ്താൽ അത് എത്ര പിക്ചർ വേണമെങ്കിലും നമുക്ക് അങ്ങനെ ക്ലിക്ക് ചെയ്തെടുക്കാൻ പറ്റും. അപ്പൊ ഞാനിവിടെ ഇപ്പൊ രണ്ടും സെലക്റ്റഡ് അല്ല, ഒന്ന് സെലക്ട് ചെയ്തു, ദെൻ രണ്ടാമത്തെ ഞാൻ ഉണ്ടോ കൺട്രോൾ നെക്കി പിടിച്ചിട്ടുണ്ട്. കൺട്രോൾ നെക്കി പിടിക്കുമ്പോൾ ഇവിടെ അതിന്റെ ഒരു പ്ലസ് ചിഹ്നം വരും. അപ്പൊ രണ്ടും കൂടെ എടുക്കും. രണ്ടും കൂടെ എടുത്തിട്ട് ഇവിടെ റൈറ്റ് ക്ലിക്ക് ചെയ്യാം. ഒന്നുകിൽ അവിടെ റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ടാവാം, അല്ലെങ്കിൽ മുകളിൽ അതിനെ ഗ്രൂപ്പ് ചെയ്യാനുള്ള ഓപ്ഷൻസും വരും. അപ്പൊ ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഇവിടെ ഗ്രൂപ്പിംഗ് എന്ന് പറയുന്നത് ഇതാണ് ഓപ്ഷൻ. തെജിമിയ അനാസിർ എന്ന് പറയുന്നത് തെജിമിയ എന്ന് കൊടുത്താൽ ഇവിടെ ഗ്രൂപ്പിംഗ് ആയി. ഇപ്പൊ തെജിമിയ ഇത് രണ്ടും കൂടെ ഒരു ഗ്രൂപ്പിംഗ് ആയി. ഫക്ക് തെജിമിയ കൊടുത്താൽ ഇത് സെപ്പറേറ്റ് ആയി. ഇനി ഇവിടെ റൈറ്റ് ക്ലിക്ക് ചെയ്തിപ്പോ ഗ്രൂപ്പിഡ് അല്ല സാധനം, ഇവിടെ നമ്മൾ റൈറ്റ് ക്ലിക്ക് ചെയ്തു, ഇവിടെ റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ തെജിമിയ വന്നു. ഇതാണ് ഈ തെജിമിയ, ഞാൻ റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് അതിന് ശേഷം നമുക്ക് ഗ്രൂപ്പിംഗ് എടുത്തു, ഇവിടെ ഗ്രൂപ്പിംഗ് കൊടുത്തു, അപ്പൊ ഗ്രൂപ്പിഡായി. ഇനി തിരിച്ച് ഇപ്പൊ നമുക്കിതിനെ എങ്ങോട്ട് കൊണ്ടുപോകണമെങ്കിലും ചെറുതാക്കണമെങ്കിലും വലുതാക്കും ഒക്കെ ഒരേ ടൈമിൽ നമുക്കിതിനെ ചെയ്യാൻ പറ്റും. കണ്ടോ, സൗകര്യാർത്ഥം നമുക്ക് ഈ ഒരു പിക്ചറുകളെ നമുക്ക് ഒരേ രീതിയിൽ തന്നെ കൊണ്ടുനടക്കാനും ഒക്കെ നമുക്ക് ഇതുകൊണ്ട് സഹായിക്കും ഗ്രൂപ്പ് ചെയ്യുന്നത്. ഇനി ഫക്ക് തജ്മിയ ഇവിടെ തന്നെ നമുക്ക് ഫക്ക് തജ്മിയ വരും. ഫക്ക് തജ്മിയ പറഞ്ഞാൽ അൺഗ്രൂപ്പായി, അപ്പൊ ഇതിനെ സെപ്പറേറ്റ് ചെയ്യാനും പറ്റും. അടുത്തതായി തെർത്തീവ് സൂറ, പിക്ചർ നമുക്ക് എങ്ങനെയാണ് ക്രമപ്പെടുത്തുക, അറേഞ്ച് ചെയ്യേണ്ടത്. ഇപ്പൊ നെൻകുറു മുസ്തഫജനാല സൂറ ഫയദറു തബുവീബ് തൻസീഖ് സൂറ ഫി ശരീത്തി തബുവീബ്. ഇപ്പൊ പിക്ചറിൽ ഡബിൾ ക്ലിക്ക് ചെയ്യുന്നു, ഫയദറു തബുവീബ് തൻസീഖ് സൂറ പിക്ചറിന്റെ ഫോർമാറ്റിംഗ് എന്നുള്ള ടാബ് അവിടെ തെളിഞ്ഞു വരും. ഫ നെൻകുറു ഫൗക ഇർസാൽ ലിൽ ഖൽഫിയ സെൻഡ് ടു ബാക്ക് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക. ഫനഖ്താറ വാഹിദ മിന്ന, അതിൽ കുറെ ഓപ്ഷൻസ് ഉണ്ടാവും, ആ ഓപ്ഷൻസിൽ നിന്ന് ഏതെങ്കിലും ഒന്ന് തിരഞ്ഞെടുക്കുക. അതായത് സെൻഡ് ടു ബാക്ക്, സെൻഡ് ടു ബാക്ക്വേർഡ്, സെൻഡ് ബിഹൈൻഡ് ടെക്സ്റ്റ്, ഇങ്ങനെ മൂന്ന് ഓപ്ഷൻസ് ഉണ്ടാവും.
ആ നെൻഗൂറ് ഫോക്കസ് സീറോ അലൈൻമെന്റ് അല്ലെങ്കിൽ എന്ത് ചെയ്യുക, പിക്ചറിന്റെ പിക്ചറിൽ ഡബിൾ പിക്ചറിന്റെ റൈറ്റ് പിക്ചറിൽ പോയിട്ട് മൗസ് റൈറ്റ് ക്ലിക്ക് ചെയ്യുക, സുമ നഫ്താർ തെർത്തീബ് എന്നിട്ട് അവിടെ ഓർഡർ അല്ലെങ്കിൽ അറേഞ്ച്, ഇങ്ങനെ രണ്ട് ഓപ്ഷൻ ഉണ്ടാകും, രണ്ടിൽ ഏതെങ്കിലും ഒരു ഓപ്ഷൻ ഉണ്ടാകും, ഓർഡർ എന്നുണ്ടാവും അല്ലെങ്കിൽ അറേഞ്ച് എന്നുണ്ടാവും. സുമ നഫ്താർ മിനിൽ കായ്മത്തി വാഹിദം മിനിൽ മിൻ ഇഹ്ലാർ ഇലിൽ ഇമാം, അപ്പൊ അതിൽ പോയാൽ ഇങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടാവും. ബിങ് ടു ഫ്രണ്ട് അവ ഇർസാൽ ഖൽഫിയ അല്ലെങ്കിൽ സെൻഡ് ടു ബാക്ക്, അവ ഇർസാൽ മുഖദ്ദിമ സെൻഡ് ടു ഫ്രണ്ട് വാർഡ് ഫോർവാർഡ്, അവ ഇർസാൽ ഇൽ ഖൽഫ് അല്ലെങ്കിൽ സെൻഡ് ടു ബാക്ക്, അവ ഇഹ്ലാർ ഇലൽ ഇഹ്ലാർ അമാമ നസ് ഫ്രണ്ട് ബിങ് ഫ്രണ്ട് ഓഫ് ടെക്സ്റ്റ് അല്ലെങ്കിൽ അവ ഇർസാൽ ഖൽഫ നസ് സെൻഡ് ടു ബാക്ക് ഓഫ് ടെക്സ്റ്റ്, ഇങ്ങനെ ഓപ്ഷൻസ് അതിനകത്ത് ഉണ്ടാവും. അതെങ്ങനെയാണ് ചെയ്യാന്നുള്ളത് നമുക്ക് ഇവിടുന്ന് ചെയ്ത് നോക്കാം. ഇപ്പൊ ഞാനിവിടെ രണ്ട് പിക്ചർ ആൾറെഡി ഇവിടെ ഉണ്ട്, ഈ രണ്ട് പിക്ചറിനെ നമുക്കൊന്ന് ക്രമപ്പെടുത്തി നോക്കാം. ഇവിടെ ഉള്ളത് സൗദിയുടെ ഒരു മാപ്പും ഫിലിസ്തീന്റെ ഒരു മാപ്പുമാണ് ഇവിടെ ഉള്ളത്. ഇപ്പൊ ഈ ഫിലിസ്തീന്റെ മാപ്പിനെ ഞാനിപ്പോ ഇവിടെ കാണുന്നുണ്ടല്ലോ പിക്ചറിനെ, ഈ ഫിലിസ്തീന്റെ മാപ്പിനെ നമുക്ക് മുമ്പിലേക്ക് കൊണ്ടുവരാം. അപ്പൊ ഇതിൽ റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് ഇങ്ങനെ കൊണ്ടുവരാം, ഇഹ്ലാർ ഇലിൽ മുഖദ്ദിമ എന്ന് കൊടുക്കാം. ഇഹ്ലാർ ഇൽ മുഖദ്ദിമ എന്ന് കൊടുത്താൽ ബ്രിങ് ടു ഫ്രണ്ട് ഫോർവേഡ് എന്നുണ്ടാവും, ബിങ് ഫോർവേഡ് എന്നായി. അപ്പൊ ഇതിനെ ക്ലിക്ക് ചെയ്തോടുകൂടി ഈ സാധനം ഈ പിക്ചർ മുന്നിലേക്ക് വന്നു. ഇനി ഇതിനെ തിരിച്ചും അങ്ങനെ ചെയ്യാൻ പറ്റും. ഇതിനെ ബാക്കിലേക്ക് അയക്കാനാണെങ്കിലോ, ബാക്കിലേക്ക് അയക്കാനാണെങ്കിൽ രണ്ട് ഓപ്ഷൻ ആണല്ലോ, ഒന്നുകിൽ ഇതിന് സെലക്ട് ചെയ്ത് മുന്നിൽ കൊണ്ടുവരിക, അപ്പൊ കുറെ പിക്ചറുകൾ ഉണ്ടെങ്കിൽ അതൊക്കെ സെലക്ട് ചെയ്യാൻ നിൽക്കേണ്ടി വരും. അപ്പൊ നമ്മൾ ഇവിടെ ചെയ്യേണ്ടത് ആറിനാണോ ബാക്കിലേക്ക് പറഞ്ഞേക്കേണ്ടത് ആ ബാക്കിലേക്ക് കൊണ്ടുപോകേണ്ട പിക്ചറിനെ നമ്മൾ സെലക്ട് ചെയ്യുന്നു, റൈറ്റ് ക്ലിക്ക് ചെയ്യുന്നു, ദെൻ നഖലി ഇലിൽ ഖൽഫിയ എന്ന് കൊടുക്കുമ്പോൾ നഖലി ഇലിൽ ഖൽഫിയ എന്ന് കൊടുക്കും, അല്ലെങ്കിൽ നഖലി മുസ്തഫ ഇലിൽ ഖൽഫ് വൺ സ്റ്റെപ്പ് ബാക്ക്വേർഡിലേക്ക് പോകും, അല്ലെങ്കിൽ ഖൽഫിയ എന്ന് കൊടുക്കും, അങ്ങനെ രണ്ടെണ്ണം ഉണ്ടാവും. ഇലിൽ ഖൽഫിയ എന്ന് പറഞ്ഞാൽ എത്ര പിക്ചർ ഉണ്ടെങ്കിലും അതിൻ്റെ ഒക്കെ ബാക്കിലേക്ക് പോയിരിക്കും. പിന്നെ മുസ്തഫ ഇലിൽ ഖൽഫ് എന്ന് പറഞ്ഞാൽ ഇത് പറയണത് ഒരു കുറെ പിക്ചർ ഉണ്ടാവും, അതിന്റെ ഇടയിൽ വൺ സ്റ്റെപ്പ് ബാക്കിലേക്ക് പോകാനുള്ള ഓപ്ഷനാണ് ഇത്, ഓരോ സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് ബാക്കിലേക്ക് പോകാൻ. ദെൻ പിന്നുള്ളത് ഖൽഫ് നസ് പിക്ചറിന്റെ ബാക്കിലേക്ക് കൊണ്ടുപോകാനാണ്. അപ്പൊ ഇതിന് പിക്ചറിന്റെ ബാക്കിലേക്ക് കൊണ്ടുപോകാൻ, ഇപ്പൊ ഇവിടെ ഈ പിക്ചർ ഇതിൽ തന്നെ അതിനകത്തുള്ള ഓപ്ഷൻ കാണാം. ടെക്സ്റ്റ് റാപ്പിംഗില് ഇത് അറേഞ്ച് ആണ് പറഞ്ഞത്, ഇവിടെ ഞാൻ ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇത് അറേഞ്ച്മെന്റ് ആണ് അല്ലെങ്കിൽ ഓർഡറിംഗ് ആണ്, പിക്ചറുകളുടെ ഓർഡർ ആണ്. ഈ പിക്ചറുകളുടെ ഓർഡർ തന്നെ ഇവിടെ ഇതിനെ ടെക്സ്റ്റിന് ബാക്കിലേക്ക് പറഞ്ഞേക്കാം. അതിന് ഇവിടെ ഒന്ന് ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഇതാണ് ഓപ്ഷന്, ഇതാണ് ടെക്സ്റ്റ് റാപ്പിംഗിന്റെ ഓപ്ഷൻസ്. അതിൽ പോയിട്ട് ഇവിടെ നമ്മൾ ഖൽഫ നെസ് എന്ന് പറഞ്ഞാൽ പിക്ചറിന്റെ ബാക്കിൽ പിക്ചർ ബാക്കിലേക്ക് പോയി. ഇപ്പൊ ഇതിലും പോയാൽ കാണാൻ പറ്റും പിക്ചറിനെ, ഇനി ഇതിന് പിക്ചറിന് മുകളിലേക്ക് കൊണ്ടുവരാം. ഇപ്പൊ ഇവിടെ രണ്ട് ഓപ്ഷന് നിങ്ങൾക്ക് കാണുന്നുണ്ടാവും, ഒന്ന് പിക്ചറിന്റെ മുമ്പിലാണ്, സോറി പിക്ചർ ടെക്സ്റ്റിന്റെ മുമ്പിലാണ്. പിക്ചർ ടെക്സ്റ്റിന്റെ മുമ്പിൽ പറഞ്ഞാൽ ടെക്സ്റ്റ് നമുക്ക് അതിന്റെ ബാക്കിലുള്ള ടെക്സ്റ്റ് കാണാൻ പറ്റില്ല. രണ്ടാമത്തെ രീതി എന്ന് പറയുന്നത് പിക്ചറിനെ ടെക്സ്റ്റിന്റെ ബാക്കിൽ പോവാം, അപ്പൊ ടെക്സ്റ്റ് കാണാൻ പറ്റും പിക്ചറും കാണാൻ പറ്റും. പക്ഷെ ഇനി ഇവിടെ ഉള്ളൊരു പ്രശ്നം, ഇതിന് നമുക്ക് ഈ പിക്ചറിനെ ഈ പിക്ചറിന്റെ ബാക്കിലുള്ള പിക്ചറിനെ സെലക്ട് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. ഇപ്പൊ 2007 ആണെങ്കിൽ നമ്മൾ ഇത് ചെയ്യാനുള്ളത്, 2007 വെർഷനിൽ നമ്മൾ സാധാരണ ചെയ്യുന്നത് ഇവിടെ തഹദീദ് എന്ന് പറയുന്ന സെലക്ഷൻ എന്ന് പറയുന്ന ടൂൾ ഉണ്ടാവും, അത് ഓപ്ഷൻ ഇവിടെയാണുള്ളത്, ഈ ഹോം ടാബിലാണുള്ളത്. ഈ ഹോം ടാബില് ഇവിടെ ലാസ്റ്റ് കാണാം എഡിറ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ടാവും, എഡിറ്ററിന് ഒരു കോൾ ഉണ്ടാവും, അതിനകത്ത് നമുക്ക് പിന്നെ ഒബ്ജക്റ്റുകളൊക്കെ എന്താണ് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടാവും. ഇവിടെ സെലക്ട് ആള് എന്നുള്ള തഹദീദിൽ കുല്ല് സെലക്ട് ഒബ്ജക്റ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ടാവും. സെലക്ട് ഒബ്ജക്റ്റ് എടുത്താൽ 2007 വെർഷനിൽ സാധാരണ ഉള്ളത് നമുക്ക് ഇവിടെ വന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ പിക്ചർ കിട്ടുമായിരുന്നു. പക്ഷെ ഇപ്പോ ഇതിനകത്ത് അത് കിട്ടുന്നില്ല, അപ്പോ നമ്മൾ അതിനെന്ത് ചെയ്യണം? ഇപ്പൊ ഇവിടെ ഒരു രീതി എന്ന് പറഞ്ഞത് വേറെ രീതി സെറ്റ് ചെയ്യാൻ പറ്റുന്നത് തഹദീദുൽ കുല്ല് കൊടുത്തിട്ട് ഇതിന് വന്നിട്ട് പിക്ചറിൽ ക്ലിക്ക് ചെയ്താൽ ആ പിക്ചർ ഇവിടെ വന്നു, ആ പിക്ചർ സെലക്റ്റഡ് ആയി, എന്നതിന് ശേഷം അതിനെ ഫ്രണ്ടിലേക്ക് കൊണ്ടുവരാൻ പറ്റും. മനസ്സിലായി കാണും എന്ന് വിചാരിക്കണം. രണ്ട് ഓപ്ഷൻ ആണുള്ളത്, ഈ പിക്ചറിനെ ഇപ്പൊ ബാക്കിലേക്ക് കൊണ്ടുവരേണ്ടതും മുമ്പിലേക്ക് കൊണ്ടുവരണോ ബുദ്ധിമുട്ടുണ്ടാവില്ല. അതിൽ ക്ലിക്ക് ചെയ്ത പിക്ചറിനെ മുമ്പിലേക്ക് കൊണ്ടുവരണമെങ്കിൽ അങ്ങനെ കൊണ്ടുവരാം, അപ്പൊ ഇതിനെ മുന്നിലേക്ക് കൊണ്ടുവരണമെങ്കിൽ ഇഹ്ലാറിൽ മുഖദ്ദിമ എന്ന് കൊണ്ടുവരാം. ഇതിൽ പോയിട്ട് ക്ലിക്ക് ചെയ്യുന്നു അമാമ നസ് എന്ന് കൊണ്ടുവന്നു പിക്ചറിന് മുമ്പിലേക്ക്
കൊണ്ടുവന്നത് നമുക്ക് ഇനി ഇപ്പൊ ഇതുപോലെ ഈ ഒരു പിക്ചറുകൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ക്രമത്തിലാക്കാനും അറേഞ്ച് ചെയ്യാനും പറ്റും അങ്ങനെ എല്ലാറ്റിനെയും പിക്ചറിനെ സെലക്ട് ചെയ്യാം ഇങ്ങനെ പിക്ചറിനെ സെലക്ട് ചെയ്താൽ ഇതിനകത്ത് അതിന്റെ അറേഞ്ച്മെന്റ്സ് ഉണ്ടാവും എങ്ങനെയാണ് പിക്ചർ നീക്കേണ്ടത് എന്നുള്ളതിനെ കുറിച്ചുള്ള ഈ ഓപ്ഷൻസ് ഇവിടെ കാണാൻ പറ്റും അതുപോലെ തന്നെ ഇവിടെയും ഓപ്ഷൻ ഉണ്ട് ഈ പിക്ചർ ടെക്സ്റ്റിലെ ഏത് ഭാഗത്ത് പിക്ചർ പേജിന്റെ ഏത് ഭാഗത്ത് നിൽക്കണം എന്നുള്ള ഒരു ഓപ്ഷൻ ഇവിടെ ഉണ്ട് അപ്പൊ പേജിൽ ഏത് ഭാഗത്താണ് നിൽക്കേണ്ടത് പിക്ചർ നിൽക്കേണ്ടത് എന്നുള്ളതാണ് അവിടെ ഓപ്ഷൻ ഉള്ളത് അതുപോലെ തന്നെ അലൈൻമെന്റ് എന്ന് പറയുന്ന പിക്ചർ അലൈൻമെന്റ് ഉണ്ട് നേരത്തെ പറഞ്ഞ അറേഞ്ച്മെന്റ് ആയിരുന്നു അലൈൻമെന്റും അറേഞ്ച്മെന്റും എന്ന് പറയുന്നത് ക്രമത്തിൽ ഇതിപ്പോ ക്രമമാണ് പ്രശ്നം അതുപോലെ തന്നെ അതിനെ അലൈൻമെന്റ് ചെയ്യാന്ന് പറഞ്ഞാൽ ഇപ്പൊ ഞാനിത് സെന്ററാണ് ഒരു പിക്ചറിന്റെ സെന്ററിലാണ് മറ്റൊരു പിക്ചർ നിൽക്കുന്നത് ഇതിനെ രണ്ടിനെയും കൂടി ഞാൻ സെലക്ട് ചെയ്തിട്ട് ഇവിടെ മുഹാദാത്ത് കൊടുത്തു ഇപ്പൊ മുഹാദാത്തിൽ എസ് ആർ എന്ന് പറഞ്ഞാൽ ഇത് രണ്ടും ഉണ്ടോ റൈറ്റിൽ കറക്റ്റ് ആയി വന്നു ഇനി മുഹാദാത്തിൻ ഇല അൽ വസ്ത് എന്ന് പറഞ്ഞത് സെൻട്രൽ അലൈൻമെന്റ് കറക്റ്റ് ആയി വന്നു കാണുന്നുണ്ടാവും ദെൻ അതുപോലെ തന്നെ പിക്ചറുകൾ യമീന് ഇപ്പൊ ഈ പിക്ചറിന്റെ രണ്ട് പിക്ചറും കറക്റ്റ് ലെഫ്റ്റ് റൈറ്റിൽ ഇവിടെ കറക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് കണ്ടോ മുഹാദാത്ത് അൽ അയല എന്ന് പറയുമ്പോൾ മുകളില് കറക്റ്റ് ആയി വന്നു ദെൻ മുഹാദാത്തിൽ മുന്തസഫ് സെൻട്രൽ കറക്റ്റ് ആയി വന്നു ഇവിടെ റൈറ്റ് കീപ്പ് ചെയ്ത് ഇവിടെ അതിന്റെ സെൻട്രല് കീപ്പ് ചെയ്ത് വന്നു മുഹാദാത്തിൽ അസ്ബൽ പറഞ്ഞാല് ഇതിന് പിക്ചറിന് താഴേക്ക് സെറ്റ് ചെയ്ത് കണ്ട് ഇവിടെ താഴെ സെറ്റ് ചെയ്ത് വന്നു കണ്ടോ അങ്ങനെയൊക്കെ ഉള്ള ഓപ്ഷൻസ് ആണ് ഇതെല്ലാത്തുള്ളത് പിന്നെ മുഹാദാത്തിൽ സഫ എന്ന് പറഞ്ഞാല് പിക്ചറിലേക്ക് സെറ്റ് ചെയ്യാനുള്ളതാണ് ഇങ്ങനെ പിക്ചറിലേക്ക് സെറ്റ് ചെയ്യാനുള്ള പേജിലേക്ക് സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടാവും അപ്പൊ ഇത്രയൊക്കെയാണ് നമ്മൾ പിക്ചറിനെ കുറിച്ച് പഠിക്കാനുള്ളത്.